ഇ പി ചന്ദ്രശേഖരൻ കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാൻ സർക്കാർ നീക്കം. ടി കെ രജീഷ്, മുഹമ്മദ് ഷാഫി, അണ്ണൻ സിജിത എന്നിവരെ പുറത്തിറക്കാൻ ആസൂത്രിത ശ്രമം. കണ്ണൂർ ജയിലിൽ സൂപ്രണ്ട് പോലീസിന് അയച്ച കത്തിന്റെ പകർപ്പ് കേരള വിഷൻ ന്യൂസിന് ഗവർണറെ സമീപിക്കുമെന്ന് കെ കെ രമ എം എൽ എ. ടി പി കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവിനുള്ള നീക്കം കേരളത്തോടുള്ള വെല്ലുവിളിയെന്ന് വി ഡി സതീശൻ. ക്രിമിനലുകളെ സർക്കാർ സംരക്ഷിക്കുന്നു, തെരഞ്ഞെടുപ്പിൽ നിന്ന് സി പി എം പാഠം പഠിച്ചിട്ടില്ലെന്നും പ്രതിപക്ഷ നേതാവ്. മുഖ്യമന്ത്രിയുടെ പെരുമാറ്റം ജനവിരോധത്തിന് കാരണമായെന്ന് സി പി എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിൽ വിമർശനം. നേതാക്കളുടെ മക്കൾ കച്ചവടം നടത്തി പണമുണ്ടാക്കുന്നുവെന്ന പ്രചാരണം അവമതിപ്പുണ്ടാക്കി. പെൻഷൻ കുടിശ്ശിക ഒരു വിഭാഗത്തെ എതിരാക്കിയെന്നും വിലയിരുത്തൽ. മലബാറിലെ ആവശ്യത്തിന് പ്ലസ് വൺ സീറ്റുണ്ടെന്ന് മന്ത്രി വി ശിവൻകുട്ടി. മലപ്പുറത്ത് മാത്രം 500,000 കുട്ടികൾ പ്രവേശനം നേടി. 10,000 പേർ അലോട്ട്മെന്റ് കിട്ടിയിട്ടും സ്വീകരിച്ചില്ലെന്നും മന്ത്രി. ഇന്നും പ്രതിഷേധവുമായി MSF. നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നത് ജാർഖണ്ഡിൽ നിന്നെന്ന് സൂചന. ഒരാൾ അറസ്റ്റിൽ, മുഖ്യപ്രതി നേപ്പാളിലേക്ക് കടന്നതായി പോലീസ്. രാജ്യത്ത് പരീക്ഷാ ക്രമക്കേടുകൾ തടയാൻ നിയമം കർശനമാക്കി കേന്ദ്ര സർക്കാർ. 2020 ലോകകപ്പ് സൂപ്പർ 8 ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടം. മത്സരം രാത്രി 8 മണിക്ക് ആന്റിഗ്വയിൽ. യൂറോകപ്പിൽ ഫ്രാൻസ് നെതർലാൻഡ്സ് പോരാട്ടം സമനിലയിൽ. പോളണ്ട് ടൂർണമെന്റിൽ നിന്ന് പുറത്ത്.